കഴിഞ്ഞ പകൽ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്തത് എൻ്റെ ജീവിതത്തിലും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. പുതിയ വെളിപ്പാടിൻ്റെ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഈ പകൽ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൃപാകടാക്ഷങ്ങൾക്കായി പ്രത്യേക കർത്താവിന് സ്തോത്രം ചെയ്യുക. ഗ്രേസ് ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇത്രത്തോളം ദൈവം അനുഗ്രഹിക്കുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം പോലെ ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കും ഒത്തിരി സന്തോഷം. കർത്താവിൻ്റെ ദാസനും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്ന വിവിധ മാധ്യമങ്ങളിൽ കൂടെ ഒരുമിച്ച് ദൈവവചനം ആരാധന ഒക്കെ ഒരുമിച്ച് പങ്കിടുന്ന ദൈവമക്കൾക്കും സ്നേഹവും വന്ദനവും പറയുന്നു. അല്പം ദുഃഖത്തോടെയാണ് ഈ രാത്രിയിൽ ഞാനും ആയിരിക്കുന്നത്. സത്യത്തിൽ ഇന്നത്തെ ദിവസം ഏറ്റവും ടെൻഷനുള്ള ഒരു ദിവസമായിരുന്നു. ഒരു മിനിറ്റ് പോലും ഒന്നും ഇരുന്നില്ല. മീറ്റിംഗ് കഴിഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാൻ നിൽക്കാതെ ഓടിയതാണ്. ആ ഓട്ടം ഇപ്പോഴാണ് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അതുപോലെ തിരക്കേറിയ ശുശ്രൂഷയുടെ തിരക്കല്ല, മറ്റ് ചില ഭൗതികമായ ചില കാര്യങ്ങൾക്കായി പോകേണ്ടി വന്നു. എല്ലാറ്റിനെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അല്പസമയം നമ്മുടെ മുമ്പിലുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ ഒരു ചിന്തയും കൂടെ പങ്കിടാൻ താല്പര്യപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം, അതിൻ്റെ 43-ാം വാക്യം നമുക്ക് വായിക്കാം. തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെ മേലധികാരിയാക്കി. തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. ഒരു വാക്യം കൂടെ നമുക്ക് ചേർന്ന് വായിക്കണം. 48-ാം അധ്യായം 21-ാം വാക്യം, 21-ഉം 22-ഉം. യോസെഫിനോട് ഇസ്രായേൽ പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും. എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോരിയരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചരിവ് ഞാൻ നിൻ്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. മിസ്രയീമിലെ രാജകൊട്ടാരത്തിൽ രാജ്യത്തെ രണ്ടാമനായി ഫറവോൻ യോസഫിനെ വാഴിക്കുന്ന ആ ഒരു ചടങ്ങാണ്, അതിൻ്റെ ചില ഭാഗമാണ് ആദ്യം വായിച്ചത്. എനിക്ക് ഒത്തിരി സന്തോഷം നൽകിയ ഒരു കാര്യം കൂടെ, ഒരു വാക്യം കൂടെ ആ ഭാഗത്തുണ്ട്. ആ 41-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ഫറവോൻ യോസഫിനോട് യോസഫിന് സാപ്നത്ത് പനേ എന്ന് പേരിട്ടു. മതി. ഫറവോൻ യോസഫിന് സാപ്നത്ത് പനേ എന്ന് പേരിട്ടു. ശരിക്കും ഒരു പ്രധാനമന്ത്രിയെ അധികാരമേൽപ്പിക്കുന്ന ഒരു ചടങ്ങാണിത്. മിസ്രയീം ദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും ഇതിൻ്റെ ക്ഷണക്കത്ത് ചെന്നിട്ടുണ്ട് നിശ്ചയമായിട്ടും. ആ ക്ഷണക്കത്ത് ചെന്ന വീടുകളിൽ നിന്നെല്ലാം ക്ഷണിക്കപ്പെട്ട അതിഥികൾ നിറഞ്ഞിരിക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു സദസ്സ്, പക്ഷെ നമുക്കത് കാണാൻ കഴിയുന്നില്ല, പക്ഷെ അവിടെ അതുണ്ട്. രാജാവിൻ്റെ മഹത്വക്കളും ശ്രേഷ്ഠന്മാരും അകമ്പടി നായകന്മാരും പാനപാത്രവാഹകന്മാരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ഉൾപ്പെടുന്ന അയൽ രാഷ്ട്രങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ രാജ്യത്തെ ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവിനെ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്ന സമയത്ത് എത്ര ഗംഭീരമായിട്ടായിരിക്കും ആ പ്രോഗ്രാം, ആ ഫങ്ഷൻ അറേഞ്ച് ചെയ്യുന്നത് അല്ലേ? ഇവിടെ ആ ഗംഭീര സദസ്സിനകത്ത് ആ രാഷ്ട്രത്തിലെ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലുള്ള മഹത്വക്കളും രാജാക്കന്മാരും ശ്രേഷ്ഠന്മാരും എല്ലാം ഇരിക്കുമ്പോൾ
അവിടെ ഒരു സ്ത്രീ കൂടി ഇരിപ്പുണ്ട്. അവരുടെ കയ്യിലും ആ ക്ഷണക്കത്ത് കിട്ടിയിട്ടുണ്ട്. ക്ഷണക്കത്തിനകത്ത് ഒരുപക്ഷെ അച്ചടിച്ച് വന്ന പേര് കണ്ടിട്ടാവാം രാജകൊട്ടാരത്തിൽ നടന്ന ഈ പ്രത്യേക ചടങ്ങിൽ അവരെത്തിയത്. ആ സ്ത്രീ പോത്തിഫേറിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയ ക്ഷണക്കത്തനുസരിച്ച് സാപ്നത്ത് പനേഹിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഇന്ന മാസം എത്രാം തീയതി രാജാങ്കണത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. രാജകൽപ്പനയാൽ ഈ കത്ത് കിട്ടുന്ന നിങ്ങളെല്ലാവരും വന്ന് പങ്കെടുക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. ഇതായിരിക്കും ഇപ്പോൾ സാപ്നത്ത് പനേഹ്. പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ കയ്യിലും ഈ കത്ത് കിട്ടിയിട്ടുണ്ട്. അവരും വന്നിരിപ്പുണ്ട്. പക്ഷെ അവർക്ക് ഈ സാപ്നത്ത് പനേഹിനെ മനസ്സിലായി കാണുകയല്ല, പക്ഷെ സാപ്നത്ത് പനേഹിന് അവരെ മനസ്സിലായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ സാപ്നത്ത് പനേഹിന്റെ ദേഹത്ത് കിടക്കുന്നത് പണ്ടത്തെ ലുങ്കി അല്ല, പണ്ടത്തെ കൈലി അല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പകരം രാജവസ്ത്രമാണ്. ഞാൻ ചിന്തിക്കുന്നു ആ ചടങ്ങ് തീരുന്നതുവരെ അവർ തല ഉയർത്തി കാണത്തില്ല, കാരണം അവർക്ക് ആളെ മനസ്സിലായി പതിയെ. സ്തോത്രം. ദൈവം ഒരുവനെ മാനിക്കാൻ തീരുമാനിച്ചാൽ, ദൈവം ഒരുവനെ തിരഞ്ഞെടുത്തതാണെങ്കിൽ അപമാനത്തിൻ്റെ ഏത് പടുകുഴിയിൽ നിന്നും നീ നീതിക്ക് വേണ്ടി നിന്നാൽ, വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ കാലം കൊണ്ട് തെളിയിക്കുന്ന ചിലതുണ്ടെന്ന് ഈ ഭാഗം വായിച്ചപ്പോൾ സന്തോഷത്തോടെ ഞാൻ ഓർത്തു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ നീതിയെ ഓർക്കുമ്പോൾ. ആ ഭാഗത്തധികം ഞാൻ നിൽക്കുന്നില്ല, പറഞ്ഞൊന്ന് പോയെന്നേ ഉള്ളൂ. തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി. ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ മുകളിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് അനുവദിച്ചാൽ ഞാൻ ഇന്നും പകൽ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, ഇത് നമുക്കൊരു ഒരു ചാപ്റ്റർ വൈസിൽ ഇത് ഈ സന്ദേശം നമുക്ക് പ്രക്ഷേപണം ചെയ്യണം. പിന്നെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എന്നോടൊരു 4-5 തവണ പറഞ്ഞു, പക്ഷേ ഇതുവരെ ഒന്ന് സമയം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാഞ്ഞ കൊണ്ടാണ്. അന്ന് വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാം ദൈവം അനുവദിച്ചാൽ. തൻ്റെ രണ്ടാം രഥം ജോസഫിനെ ഫറവോൻ ആദരിച്ച, ജോസഫിന് നൽകിയ ചില കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാം രഥം എന്താണ് ഈ രണ്ടാം രഥം എന്ന് പറഞ്ഞാൽ, സാധാരണ ആ കാലഘട്ടത്തിൽ ഫറവോമാർക്ക് ഒരു രാജരഥം ഉണ്ടായിരിക്കും. ഒരു രാജരഥം, ഞാൻ അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ യാഥാർത്ഥ്യം, ഏതാണ്ട് 8 എടുക്കും ഒരു രാജരഥം തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം പണിത് പുറത്തിറക്കാൻ. 8 വേണ്ടി വരും. കാരണം ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യയൊന്നും ഡെവലപ്പാകാത്ത ആ കാലഘട്ടത്തിൽ ഒരു ചക്രം ഉണ്ടാക്കണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചന്ദനം, അകിൽ മുതലായ വിലപിടിപ്പുള്ള തടി കൊത്തുപണികൾ ചെയ്ത് അതിൽ രത്നങ്ങളും സ്വർണ ഉരുപ്പടികളും അതിലെ കൊത്തുപണികളും ഒക്കെ ചെയ്ത് രാഷ്ട്രത്തലവൻ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പ്രൗഢി അനുസരിച്ച്, ഇപ്പം നമുക്കറിയാം ഇപ്പം രഥങ്ങളെല്ലാം മാറി നമ്മുടെ രാഷ്ട്രത്തലവന്മാർ സഞ്ചരിക്കുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ശ്രേഷ്ഠത. നമ്മൾ പോകുന്ന വണ്ടിയൊന്നും അല്ലത്. നമ്മുടെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ ബോംബാക്രമണം പോലും ആ വാഹനത്തെ ഏക്കുകയല്ല. അതുപോലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതാണ് ഒരു കേവലം ഒരു കാറ്. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ലഭിക്കുന്ന ഒരു വണ്ടിയാണ്. അതിനൊക്കെ ഉണ്ടെന്ന് അതിനകത്തെ സെക്യൂരിറ്റി ഓഫീസർമാർക്ക് പോലും അതിൻ്റെ സുരക്ഷയെക്കുറിച്ച് അറിയത്തില്ല. അവർക്കറിയാതിരിക്കാം, പക്ഷെ അതിന് പുറത്താണ് കമ്പനി അതിന് കൊടുത്തിരിക്കുന്ന അഷുറൻസ്. അപ്പം അങ്ങനെയാണെങ്കിൽ രാജഭരണം നിലനിന്നിരുന്ന ഫറവോയുടെ അധികാര കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ മഹത്വത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രൗഢിക്കനുസരിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി അവർ ലഭിക്കുന്ന ആ വാഹനം, ആ രാജരഥം എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചാണ് അന്ന്. അതിലെ സ്വർണം, അതിലെ രത്നങ്ങൾ, മൊത്ത കൊത്തുപണികൾ, അതിൻ്റെ ശില്പികൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഇവരെ കൊണ്ടുവന്ന് ഇത് പണി ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫറവോയ്ക്ക് ആ കാലഘട്ടത്തിൽ, തൻ്റെ ഭരണകാലഘട്ടത്തിൽ ആ ഒരു രഥം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ.
രണ്ടാം രഥം എന്ന് പറഞ്ഞാൽ ആ പ്രൗഢിക്കനുസരിച്ച് മറ്റൊരു രഥം ഉണ്ടായിരിക്കുകയില്ല. നിലവിൽ കാലം തലമുറകൾ കൈമാറി വരുന്ന ഒരു രാജരഥമായിരിക്കും. ആ ഒരു രഥമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ഇവിടെ ജോസഫിനെ മാനിക്കുവാൻ തീരുമാനിച്ച ഫറവോൻ തൻ്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി എന്ന പദം ശ്രദ്ധിക്കണം. രണ്ടാം രഥത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു സെക്കൻഡ് ഹാൻഡ് രഥം പോയി വാങ്ങി എന്നാണോ? നമുക്കാണെങ്കിൽ ഇപ്പം ഏത് രഥം വേണോ, എല്ലാം വഴി സൈഡിലിട്ടാ വിൽക്കുന്നത് അല്ലേ. ഏത് വാഹനം വേണം, ഓടി വേണമെങ്കിലും BMW വേണേലും വഴി സൈഡിലാണ്. പണ്ടത്തെ പോലൊന്നുമല്ല, ആ വിൽപ്പന തന്ത്രങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം രണ്ടാം രഥത്തിൽ കയറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം, ഫറവോൻ പുതിയതൊന്ന് പണിതെന്ന അതിൻ്റെ അർത്ഥം. പുതിയത് ഞാൻ പറഞ്ഞല്ലോ, 8 വർഷം വേണം ഒരു രഥം അതുപോലെ പണിതെടുക്കണം. 8 വർഷം കോടാനുകോടി പണം ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിച്ച് പണിത ഒരു രഥത്തിലാണ് ഇപ്പോൾ ജോസഫിനെ കയറ്റി ഇരുത്തിയിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് മിസ്രയീമിലേക്കൊന്ന് പോകാം. നിങ്ങൾ എൻ്റെ കൂടെ വരാമെങ്കിൽ നമുക്ക് ആ ഫറവോനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാം. ഫറവോനോട് നമുക്ക് ചോദിക്കാം, സാർ എന്നും താങ്കൾ ഇങ്ങനെ ഒരു ഈ വഴി പോകുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു, എന്താ എങ്ങോട്ട് പോവാ? ഫറവോൻ പറയും, അറിഞ്ഞില്ലേ ഒരു പുതിയ രഥത്തിൻ്റെ പണി നടക്കുക. പുതിയ രഥമോ? അങ്ങയ്ക്കൊരു രഥമുണ്ടല്ലോ, അങ്ങയുടെ വിശേഷ ദിവസങ്ങളിലൊക്കെ, രാജ്യത്തിൻ്റെ പ്രത്യേക ദിവസങ്ങളിലൊക്കെ അങ്ങ് വളരെ പ്രൗഢഗംഭീരമായി യാത്ര ചെയ്യുന്ന രഥം ഞങ്ങൾ കാണാറുണ്ട്, വഴിയിൽ ഞങ്ങൾ നോക്കി നിൽക്കാറുണ്ട്. അത്രയും മനോഹരമായ ഒരു രഥം അങ്ങയ്ക്കുള്ളപ്പോൾ മറ്റൊന്ന് അത്രത്തോളം വരുമോ? ഇനി അതിൻ്റെ ആവശ്യം എന്താണ്, ആർക്കു വേണ്ടിയാണിത്? ഫറവോന് പറയാൻ ഒരു മറുപടിയേ ഉള്ളൂ, എനിക്കറിയില്ല, എനിക്കറിയില്ല, എനിക്ക് പക്ഷേ ഇപ്പോൾ കിടന്നാൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ആമേൻ. ഒരു പുതിയ രഥം പണിയണമെന്ന് എനിക്കങ്ങ് തോന്നുന്നു. അതുകൊണ്ട് ആർക്ക് പോകാൻ ആർക്ക് സഞ്ചരിക്കാനാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ പണി നടക്കുന്നുണ്ട്. എന്നും പോയി ഇതിൻ്റെ പണികൾ എല്ലാം നോക്കും, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. ആ രത്നമെടുത്ത് ഇവിടെ പിടിപ്പിക്കണം, ഈ കൊത്തുപണി അങ്ങോട്ട് മാറ്റണം, തടി ഇതുപോരാ, ഇതെല്ലാം പണിത് 5, 6, 7, 8 വർഷം കൊണ്ട് ഈ രഥത്തിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക ഫറവോൻ. സ്തോത്രം. ഫറവോനെ, താങ്കൾക്കറിയില്ല ഇത് ആർക്ക് യാത്ര ചെയ്യാനുള്ളതാണെന്ന്, പക്ഷെ ഞങ്ങൾക്കറിയാം, സ്വർഗത്തിലെ ദൈവത്തിന് അത് നിശ്ചയമായിട്ടറിയാം. കഷ്ടതയുടെ കയം നീന്തി കയറി വാഗ്ദത്തമുള്ളവൻ വരുന്നു, അവന് യാത്ര ചെയ്യാൻ ദൈവമൊരുക്കിയ പുതിയ രഥത്തിനായി. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നുണ്ട്? ആർക്കുമില്ലാത്ത സങ്കടം അനുഭവിക്കുമ്പോൾ അവൻ പകൽ പറഞ്ഞ സന്ദേശത്തോട് തുടർന്ന് ഞാൻ പറയാം, ആർക്കുമില്ലാത്ത വേദനയും പൊട്ടക്കിണറും കാരാഗ്രഹവും അപമാനവും നിന്ദയും ഒക്കെ അനുഭവിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയണം, അവിടം കൊണ്ടെല്ലാം അവസാനിപ്പിക്കുന്നവനല്ല ദൈവം. ചില പുതിയ നന്മകൾ തന്ന് നമ്മെ മാനിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രി ഒന്നോടാ ദൂതിനാ തുറച്ചോ, പുതിയ ചിലത്, പുതിയത്, പുതിയത്. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു. സ്തോത്രം. മുമ്പിലത്തേവ നിങ്ങൾ ഓർക്കേണ്ട, അത് മറന്നേക്ക്. ആമേൻ. ഇത് ഞാൻ പുതിയതായി നൽകുകയാണ്. വിശ്വാസത്തോടെ ദൂത് ഏറ്റെടുത്തോ, പുതിയ ചില ആത്മാക്കളെ സ്വർഗം നമുക്ക് തരും, പുതിയ ചില സ്നാനങ്ങൾ, പുതിയ ചില ശുശ്രൂഷകൾ, പുതിയ ചില കൃപാവരങ്ങൾ, പുതിയ ആത്മാക്കൾ, പുതിയ രാജ്യങ്ങൾ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ നന്മകളുടെ ഉറവിടങ്ങൾ തുറക്കുകയാ. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളവൻ, ദർശനമുള്ളവൻ. ഈ 5-8 വർഷം എടുത്ത് ഫറവോൻ ഈ രഥത്തിൻ്റെ പണി തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം നിങ്ങൾക്ക് പറയാമോ, വാഗ്ദത്തമുള്ള ജോസഫ് എവിടെ ആയിരിക്കും? എവിടെ ആയിരിക്കും? കാരാഗ്രഹത്തിൻ്റെ ഉൾമുറിയിൽ. സ്തോത്രം. വല്ലപ്പോഴും തുറക്കുന്ന വാതിൽപ്പാളികൾ കൂടെ ഇരച്ചു കയറുന്ന വെളിച്ചത്തെ നോക്കി ആമേൻ. അകം തകർന്നു കിടക്കുക അടഞ്ഞ വാതിലിനെ ഇടയ്ക്കിടയ്ക്ക് അവൻ നോക്കും. പക്ഷെ ജോസഫെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ മുമ്പിൽ അടഞ്ഞ വാതിലെ നീ കാണുന്നുള്ളെങ്കിലും ഈ വാതിലിന് പുറത്ത്
ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുന്നുണ്ട്. ഈ അടഞ്ഞ വാതിലിന് പുറത്ത് ദൈവം നിനക്കായി ചിലത് ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി അടഞ്ഞു കിടക്കുന്ന വാതിലിനെ നോക്കി നെടുവീർപ്പിടുന്ന ദൈവമക്കളോട് ആത്മാവിൽ ഞാൻ പറയാം, കാണാത്ത മണ്ഡലത്തിൽ ദൈവം ചിലത് ചെയ്യുന്നുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? ഹല്ലേലൂയാ. അവന്റെ മുമ്പിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ, അവൻ്റെ മുമ്പിൽ അടയപ്പെടുന്ന വാതിലാണ് കാണുന്നത്. പക്ഷേ പുറത്ത് കാണാത്ത മണ്ഡലത്തിൻ്റെ ഒരു വശത്ത് അവന് യാത്ര ചെയ്യാനുള്ള വാഹനത്തിൻ്റെ പണി ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ഒന്നുകൂടെ ഞാൻ പറയാം, സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വാതിൽ അടച്ചു വെച്ചേക്കാം, സ്തോത്രം, പക്ഷെ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന ഒരുവനുണ്ട്. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. ദാവീദിൻ്റെ കയ്യിലെ താക്കോൽ അവൻ്റെ കയ്യിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അങ്ങനെ ചിലത് ദൈവം തുറക്കുന്ന രാത്രിയാണ്. വിശ്വാസത്താൽ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങൾ ഏറ്റെടുക്കണം. വിശ്വാസത്താൽ നിങ്ങളിപ്പോൾ എഴുതി കൊടുത്തിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അഭിഷിക്തന്മാർ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അടഞ്ഞുപോയ വാതിലുകൾ, അടഞ്ഞുപോയ നന്മകൾ, അടഞ്ഞുപോയ കൃപകൾ, അടഞ്ഞുപോയ വിശ്വാസം, ഇന്ന് രാത്രി അത് തുറക്കുന്ന രാത്രിയാ. കാണാത്ത മണ്ഡലത്തിൻ്റെ ഒരു വശത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞേ, ആകയാൽ ഞങ്ങൾ കാഴ്ചയാലല്ല, കാണുന്നത് അടഞ്ഞ വാതിലാ. സ്തോത്രം. പക്ഷേ വാതിൽ തുറക്കാൻ കഴിയുന്നവനെ വിശ്വാസത്താൽ അവർ കാണുകയാണ്. ഞങ്ങൾ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്ര നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കളുടെ മരുഭൂ പ്രയാണം എന്ന് പറയുന്നത് വായിക്കുന്ന ഏതൊരുവൻ്റെ ഉള്ളിൽ നോവേൽപ്പിക്കുന്ന ഒരു യാത്രയാണ്. കേവലം 21-22 ദിവസം നടന്നാൽ മതിയായിരുന്നു അവർക്ക്. മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലെത്താൻ അന്നത്തെ വഴി ദൂരം 22 ദിവസത്തെ വഴി നടന്നാൽ മതി. ആ വഴിയെക്കുറിച്ചൊക്കെ അവസരം ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിലൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കണ്ട, ഏതാണ് ആ വഴി? സെയീർ പർവ്വതം വഴി കാദേശ് ബർണയിൽ ചെന്ന് കാദേശ് ബർണയിൽ നിന്ന് കനാൻ നാട്ടിലേക്കുള്ള ഈ വഴികളെല്ലാം മോശയ്ക്ക് കാണാപ്പാടാ. എങ്ങനെയാ, 40 വർഷം ഈ വഴികളിൽ കൂടാണ് ഇത്രോവിൻ്റെ ആടിനെ മേടിച്ച് മേയിച്ച് കറങ്ങിയത്. വഴി നിശ്ചയമാണ്. പക്ഷേ ഈ വഴി മോശയ്ക്ക് ഈ വഴി നിശ്ചയമാണെന്ന് ദൈവത്തിനറിയാം, മോശയ്ക്ക് വഴി അറിയാം. പക്ഷെ 14 വരുമ്പോൾ ദൈവം അവരെ വഴി തിരിക്കുക. നിങ്ങൾ ഇവിടുന്ന് തിരിഞ്ഞു പോകാൻ പറയുക. അപ്പം ദൈവം വഴി തിരിച്ചു വിട്ടു. അങ്ങനെ ചെങ്കടൻ്റെ കരയിൽ വന്ന കാര്യമൊക്കെ നിങ്ങൾക്കറിയാം, ഞാനിവിടെ അങ്ങ് നിൽക്കുന്നില്ല. അവിടെ നിന്ന് മുന്നോട്ട് ചെന്ന് വാഗ്ദത്തത്തിൻ്റെ പടിക്കലാണ് എരിഹോ മതിൽ. ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേൽ മക്കൾ നിമിത്തം എരിഹോവിനെ അടച്ചുറപ്പാക്കിയെന്ന് പറഞ്ഞാൽ അതുവരെ തുറന്നു കിടന്നതാണ്. ശ്രദ്ധിക്കണം, അതുവരെ തുറന്നു കിടന്നതാണ്. ഏത് കുറുക്കനും കയറാം, ഇറങ്ങാം. പക്ഷേ ഇവരവിടെ വന്നപ്പം അവർ നിമിത്തം ഇത് അടച്ചു കുറ്റിയിട്ടു. അപ്പോൾ വാതിലെന്ന് പറഞ്ഞാൽ സാധാരണ വാതിലല്ല. 6 രഥങ്ങൾക്ക് മേളിൽ കൂടെ പായാമായിരുന്നു മതിലേക്കൂടെ. 6 രഥങ്ങൾക്ക്. അപ്പോൾ അതെന്തോ ഹെവിയാ. ഇടുക്കിടാൻ കണ്ടിട്ടില്ലേ നിങ്ങൾ? 2 ബസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം മേളിൽ കൂടെ. മേൽ താഴെ നിന്ന് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഇടുക്കി ഡാമിൻ്റെ 4 ഇരട്ടി വലിപ്പം അതിൻ്റെ വീതിയുടെ. ആ മതിലിൽ വീടുകൾ, റൂം, മുറികളുണ്ടായിരുന്നു. രഹാബ് എന്ന് പറയുന്ന സ്ത്രീ ആ എരിഹോ കോട്ടയിൽ താമസിച്ചുകൊണ്ടിരുന്ന. അപ്പോൾ അത്ര ഹെവിയാ ഇത്. അപ്പോൾ അതിൻ്റെ വാതിലും ഹെവിയാ, ഇരുമ്പ് വാതിൽ. ഇസ്രായേൽ മക്കൾ അതിൻ്റെ അടുത്തെത്തി എന്നറിഞ്ഞപ്പോൾ യുവമാർ ഇത് അടച്ചു. അതുവരെ തുറന്നു കിടന്നത്. വാഗ്ദത്തം ഉള്ളവൻ വരുമ്പോൾ ചിലതടയും. അതാ വാഗ്ദത്തത്തിൻ്റെ പ്രത്യേകതയാണ്, അവരുടെ പ്രത്യേകതയല്ല. സ്തോത്രം. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ അടഞ്ഞു അടഞ്ഞു, ദൈവമേ തുറക്കണേ. ആ ദൈവം പറഞ്ഞു, നിലവിളിച്ചിട്ട് കാര്യമില്ല, മരുന്ന് പറഞ്ഞു തരാം, ചെയ്യാമെങ്കിൽ ഏറ്റെടുത്താൽ വിടുതലാണ്. അല്ല, നമ്മുടെ ഭാഷയല്ലേ. ഒരു കാര്യം ചെയ്യ്, മിണ്ടരുതെന്ന് പറഞ്ഞു. എത്ര ദിവസമാണ്? 7 ദിവസം. ആരോടായി പറയുന്നത്?
വെറുവെറുപ്പിൽ പി എച്ച് ഡി എടുത്ത പുള്ളികളോട്, 7 ദിവസം ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് 7 മണിക്കൂർ മിണ്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു സമ്മാനം തരാം. മാനസിക രോഗം പിടിക്കും 7 മണിക്കൂർ മിണ്ടായിരുന്ന. അപ്പോൾ പിന്നെ 7 ദിവസമോ? അതോ ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയ വെറുവെറുപ്പ്? അതിനകത്ത് ഡോക്ടറേറ്റ് എടുത്തു ഇത് ഈ വർഷങ്ങൾ കൊണ്ട്. അവരോട് പറയാം മിണ്ടരുതെന്ന്, ഇതാ ദൈവത്തിൻ്റെ മരുന്നെന്ന് പറയുന്നത്. പക്ഷേ ഈ മിണ്ടാതെ ചുറ്റാൻ പറഞ്ഞു, ചുറ്റി. 7-ാം ദിവസം കാഹളം കയ്യിലെടുത്ത് ഉച്ചത്തിൽ കാഹളനാദവും ആർപ്പിടാൻ പറഞ്ഞു, മതിൽ വീണു. അല്ലേ, ഇതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്ന വിഷയം. അവിടെ ഒരു പദമുണ്ട്, ഇസ്രായേൽ മക്കൾ നേരെ മുമ്പോട്ട് കടന്നെന്ന്. നേരെ മുമ്പോട്ട്, ഇടുക്കി ഡാമിൻ്റെ അത്രയും വീതിയുള്ള ഒരു മതിൽ, മുറികൾ പണിത്, കെട്ടിടങ്ങൾ പണിത്, അതിനകത്ത് ആൾ താമസിക്കുന്ന ഒരു മതിൽ നേരെ താഴെ വീണ് കിടന്നാൽ എങ്ങനെയാണ് നേരെ മുമ്പോട്ട് കയറുന്നേ? ഇതിൻ്റെ അവശിഷ്ടങ്ങളെങ്കിലും അവിടെ കിടപ്പില്ലേ? ഒരു തരത്തിലും നേരെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇല്ല ഇതിനെ ചുറ്റി, ഇല്ല പിന്നെ വലിയ JCB, അന്ന് JCB ഒന്നും കണ്ടിട്ട് പിടിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഇതെല്ലാം കൊണ്ടുവന്ന് വലിച്ചു മാറ്റിയേച്ച് വേണ്ട നേരെ മുന്നോട്ട് പോകാൻ. ഇതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഇടിഞ്ഞ് കൂനയായിട്ട് കിടക്കുകയല്ലേ? നമുക്കറിയാം ഇവിടെ മരടിലെ ഫ്ലാറ്റ് പൊളിച്ചപ്പോൾ തന്നെ പൊടിച്ച് കളഞ്ഞിട്ടാലും പിന്നെയും വേസ്റ്റായിരുന്നു അല്ലേ? അപ്പോൾ ഈ നേരെ മുമ്പോട്ട് കടന്ന് നടന്നു എന്ന പ്രയോഗം അവിടെ ആത്മാവിൽ എഴുതാൻ കാരണം എന്നാന്ന് ഞാൻ പറയാം. ഇത്രയേ ഉള്ളൂ, വാതിൽ അവിടെ ഉണ്ട്, അടച്ചുറപ്പാക്കിയിരിക്കുക. പക്ഷേ അവർ ദൈവം പറഞ്ഞത് അനുസരിച്ചപ്പോൾ ഭൂമിക്കകത്തേക്ക് ആ വാതിൽ അതുപോലെ ഇറങ്ങിയെന്നാ, പൂട്ടിയിട്ട പൂട്ട് സഹിതം അകത്തോട്ടങ്ങ് ഇടിഞ്ഞു വീഴുകയല്ല ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നു ഭൂമിയുടെ അകത്ത് അത് ഇരിക്കുന്ന രീതി താന്നുപോയി. ദൈവവൈദലെ വാഗ്ദത്തം ഉള്ളവൻ്റെ മുമ്പിൽ ആമേൻ. അടഞ്ഞ വാതിൽ ഒരു പക്ഷേ കുറേ നാൾ അതിനവിടെ സ്ഥാനമുണ്ടായിരിക്കാം. നിന്റെ യാത്രയ്ക്ക് തടസ്സം വരാൻ അത് കാരണമാകുമെങ്കിൽ ഭൂമി കുഴിച്ച് അതിനെ താഴേക്ക് ഇറക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ആമേൻ. മുന്നിൽ അടഞ്ഞ വാതിലിനെ നോക്കി കരഞ്ഞതും മതി. അതിനപ്പുറത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിക്കുവാൻ ദൈവം അവസരം തരും. ജോസഫേ, നിന്റെ മുന്നിൽ അടഞ്ഞ വാതിലാണെങ്കിലും ഇതിന് പുറത്ത് സർവശക്തൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ കാണുന്നത് ഇരുട്ടാണ്, അവൻ കാണുന്നത് അടഞ്ഞ വാതിലാണ്. പക്ഷെ കാണാത്ത മണ്ഡലത്തിൻ്റെ ഒരു വശത്ത് സ്തോത്രം, ദൈവം അവനായി അവന് യാത്ര ചെയ്യേണ്ടുന്ന രഥത്തിൻ്റെ പണി നടത്തുക. 2-ാമത്തെ വാക്യം ഞാൻ വായിച്ചത്, ജോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളെ സന്ദർശിച്ച് പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും, എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോരിയരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ ഒരു മലഞ്ചെരിവ് ഞാൻ നിൻ്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. മിസ്രയീമിലെ രാജകൊട്ടാരത്തിൽ അവിടുത്തെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് അവിടുത്തെ രണ്ടാമനായി വാഴുന്ന ജോസഫിനെ വൃദ്ധനായ യാക്കോബ് വിളിച്ച് അരികെ നിർത്തിയിട്ട് പറയുന്ന മരണമൊഴി. ശ്രേഷ്ഠന്മാരാകുന്ന ആൾക്കാരൊക്കെ മരിക്കുമ്പോൾ അവരുടെ മരണമൊഴി രേഖപ്പെടുത്താറുണ്ട്. അതൊക്കെ ലോകപ്രശസ്തമാണ്. ഗാന്ധിജി മരിച്ചപ്പോൾ പറഞ്ഞ വാക്ക്, എബ്രഹാം ലിങ്കൺ മരിച്ചപ്പോൾ പറഞ്ഞ വാക്ക്, അതിനൊക്കെ ഒത്തിരി മൂല്യം ലോകം നൽകുന്നുണ്ട്. ഇവിടെ യാക്കോബിൻ്റെ മരണസമയം, യാക്കോബ് പറഞ്ഞ മരണമൊഴി ഇതാണ്, ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളെ സന്ദർശിക്കും, നിങ്ങളെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും. അങ്ങനെ നിങ്ങളെ മടക്കി കൊണ്ടുപോകുന്ന കാലത്ത് നിനക്ക് തരാൻ ഞാനൊരു അവകാശം അവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. എൻ്റെ വാളും വില്ലും കൊണ്ട് ഞാൻ യുദ്ധം ചെയ്ത് കീഴടക്കി, അമോര്യൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കീഴടക്കിയ ഒരു മലഞ്ചെരിവ് ഞാൻ നിൻ്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. സ്തോത്രം. നിങ്ങളൊന്ന് എൻ്റെ കൂടുത്ത് കനാനിലേക്കൊന്നുകൂടെ വരണം. നമ്മൾ മിസ്രൈമിൽ പോയി ഫറവോനെ കണ്ടു, ഇനി കനാനിലേക്ക് പോവുക, ഒരു വൃദ്ധനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വാളുണ്ട്, വില്ലുമുണ്ട്. എന്നും രാവിലെ പോവുകയാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, എവിടെ പോകുന്നു? ഞാൻ ശേഖേമിൽ ഒരു മല പിടിച്ചടക്കാൻ പോവുകയാണ്. അമൂര്യൻ്റെ കയ്യിലിരിക്കുന്ന മലയാണത്. അതെന്തിനാണ് പിടിച്ചടക്കുന്നത്? എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുനീര് വീണ മണ്ണാണ്. അവൻ്റെ കണ്ണുനീര് ആ മണ്ണിൽ കിടപ്പുണ്ട്. ഏത് അമൂര്യൻ പിടിച്ചു വച്ചാലും
ഞാനത് യുദ്ധം ചെയ്ത് കേടാക്കും. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് അറിയില്ലേ? എൻ്റെ മകൻ ജോസഫ്. അയ്യോ, അവൻ മരിച്ചു പോയില്ലേ? മൃഗം പറിച്ചു കീർത്തുന്ന ആ ശേഷം കിട്ടിയ ആ കീറിയ ഉടുപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങളിപ്പോഴും അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവനില്ലല്ലോ, പിന്നെ എന്തിനാ അവൻ്റെ മണ്ണ്? അപ്പം പറയും, അവൻ്റെ ഉടുപ്പ് എൻ്റെ വീട്ടിലുണ്ട്, പക്ഷേ എൻ്റെ കുഞ്ഞി മണ്ണിലുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അവൻ്റെ കണ്ണുനീര് വീണ മണ്ണ്, അവൻ്റെ പാദം പതിഞ്ഞ മണ്ണ്, അവൻ പൊട്ടക്കിണറ്റിൽ വീണ് എറിയപ്പെട്ട മണ്ണ്, ഏത് അമോന്യൻ പിടിച്ചു വെച്ചാലും ഞാനത് യുദ്ധം ചെയ്ത് കീഴടക്കും. സ്തോത്രം. കാണാത്ത മണ്ഡലത്തിൻ്റെ ഒരു വശത്ത് ഫറവോൻ രഥം പണിയുമ്പോൾ അവൻ അടഞ്ഞ വാതിലിനെ നോക്കി കരയുന്ന ജോസഫിന് വേണ്ടി, കാണാത്ത മണ്ഡലത്തിൻ്റെ മറുവശത്ത് പിതാവായ യാക്കോവ് ഇത് അവൻ്റെ അവകാശത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങളെ ഏത് അമോര്യൻ പിടിച്ചു വെച്ചാലും ഇത് യുദ്ധത്തിൻ്റെ രാത്രിയാണ്? എത്ര പേർ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി, എൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്ന് യഹോവ എഴുന്നേൽക്കുകയാ? ഉപവാസ പ്രാർത്ഥനകൾ കളിക്കളമല്ല, ഇത് യുദ്ധക്കളമാണ്. പിടിച്ചെടുക്കാൻ ചിലതുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകും? എത്ര പേര് ആത്മീക പോർക്കളത്തിൽ നിൽക്കുന്നു ഇന്ന് രാത്രി? ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട് എൻ്റെ അവകാശം, എൻ്റെ ആത്മീക ഭൗതിക അവകാശങ്ങൾ പിടിച്ചടക്കി വച്ചിരിക്കുന്ന ഏത് അമോര്യൻ്റെ മേലും അവൻ യുദ്ധവീരനായ യഹോവയുടെ ശക്തി ഞങ്ങൾക്ക് വേണ്ടി കാണാത്ത മണ്ഡലത്തിൻ്റെ ഒരു വശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ എൻ്റെ ദൈവം എനിക്കായി ആ വഴി ഒരുക്കി തരിക തന്നെ ചെയ്യും. ഉറപ്പുള്ളവർ വിശ്വാസത്തോടെ ഈ രാത്രി ദൂതേറ്റെടുത്തു, എന്റെ ചില അവകാശങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ജോസഫിന്റെ മുമ്പിൽ അടഞ്ഞ വാതിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ദൈവത്തിന്റെ വചനം പഠിച്ചപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഒത്തിരി ഒത്തിരി ഈ ഒരു സന്ദേശം എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി. കാരണം ദൈവം പ്രവർത്തിച്ചതെല്ലാം മിക്കമാറും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ മാനുഷികമാകുന്ന ഇടപെടൽ വന്നതൊക്കെ ഇങ്ങനെയുള്ള ചില അവസരങ്ങളിലാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ, നമ്മളെല്ലാം കടന്നു പോകേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജീവിത സാഹചര്യമാണ് ക്രിസ്തീയ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ശുശ്രൂഷ ജീവിതത്തിൽ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും കൂടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയം, ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് തന്നെ മരിക്കാൻ വന്നതാണ് അല്ലേ? മരിക്കാനാണ്, ജീവിക്കാൻ വേണ്ടിയല്ല, മരിക്കാനാണ് ഭൂമിയിൽ വന്നേ. അപ്പം അതിനെക്കുറിച്ച് ആ ബോധത്തിൽ നിന്നുകൊണ്ടാണ് യേശു കർത്താവ് പലപ്പോഴും പറഞ്ഞത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഫുൾഫിൽ ആക്കേണ്ടെന്ന ടൈം എത്തിയിട്ടില്ലെന്നാണ്. അപ്പം ദൈവം ഒരു പദ്ധതിക്കായി പുത്രനെ അയക്കുന്നില്ല, പുത്രൻ വന്ന ടൈമും ദൈവത്തിൻ്റെ ആ വലിയ പ്രോജക്റ്റ് നിറവേറേണ്ടുന്ന, ഇല്ലെങ്കിൽ ആ പ്രോജക്റ്റിനും ഇടയിൽ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട്, ഒരു നടുബിന്ദു ഉണ്ട്. ആ നടുബിന്ദു എന്ന് പറയുന്നത് ക്രൂശിലാണ്, ക്രൂശാണ്. ക്രൂശിലാണ് ഈ വീണ്ടെടുപ്പ് വേലകൾ മുഴുവൻ അരങ്ങേറേണ്ടത് അല്ലേ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിക്കണം, നമുക്കെതിരെ ഉണ്ടായിരുന്ന കയ്യെടുത്ത് ക്രൂശിൽ നിന്ന് മായ്ക്കണം, അതിൻ്റെ നടുവിൽ തറയ്ക്കണം, സമാധാനം ഉണ്ടാക്കണം, ഇരുപക്ഷത്തെ ഒന്നാക്കണം, ദൈവത്തോട് നിരപ്പിക്കണം, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ എത്രയോ കാര്യങ്ങളാണ് ആ ഒരു പദ്ധതിയിൽ ചെയ്തെടുക്കാനുള്ളത്. ഇതിൻ്റെ എല്ലാം സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് ക്രൂശാണ്, ക്രൂശ്. ക്രിസ്തു ആ ക്രൂശിലെത്തിയ സമയം എന്തായിരുന്നു അവസ്ഥ? ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടതെന്ത്? ദൈവം പോലും കൂടെയില്ല എന്നുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് ദൈവപുത്രൻ എത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് വന്നത്? ദൈവഹിതം നിറവേറ്റാൻ. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമെങ്കിലും അങ്ങയുടെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറണം. ദൈവഹിതം അത് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രോജക്റ്റ് അവിടെ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുഭവം, ദൈവം പോലും കൂടെയില്ല. പക്ഷെ നമ്മൾ പകൽ ചിന്തിച്ചല്ലോ, ആ അനുഭവത്തിൽ കൂടെ കർത്താവ് പോകുമ്പോഴും കാണാത്ത മണ്ഡലത്തിൻ്റെ ഒരു വശത്ത്
കാലാകാലങ്ങളിലായി മനുഷ്യനു ആത്മീയ നന്മയെ മറച്ചിടുന്ന ആ തിരശീലയെ കീറുക മാത്രമല്ല, വേർപാടിൻ്റെ നാട്ടിച്ചുവരുകളെ ഇടിയിക്കുകയാണ്. ഇരുപക്ഷത്തെയും അകന്നുപോയ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഒന്നാക്കുകയാ, നമുക്ക് സമാധാനം ഉണ്ടാക്കുകയാ. പക്ഷേ ആ പ്രസന്റ് കണ്ടീഷനിൽ ദൈവപുത്രം കേൾക്കുന്നത് അപമാനവും നിന്ദയും, ദൈവം പോലും കൈവിട്ട അനുഭവം. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്നിറങ്ങി വാ എന്നുള്ള ക്രൂരന്മാരുടെ നിലവിളിയും അപമാനവും അസൂയയും ഉപദ്രവങ്ങളും സഹിച്ച് അവൻ ആരും കൂടെയില്ല, കൂട്ടുകാരില്ല, കൂടെപ്പുറപ്പില്ല, ശിഷ്യന്മാരില്ല, ആരുമില്ലാതെ ആകെ ആമേൻ ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയിൽ സ്തോത്രം ദൈവം പോലും കൈവിട്ടോ എന്നുള്ള ചിന്തയിൽ കിടക്കുന്ന ദൈവപുത്രൻ. പക്ഷെ ദൈവം അതുകൊണ്ടെല്ലാം അവസാനിപ്പിച്ചില്ല. കാണാത്ത മണ്ഡലത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ദൈവപ്രവൃത്തികൾ ചെയ്തെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, അടഞ്ഞ വാതിലുകൾ സാരമില്ല. വാഗ്ദത്തമുള്ളവൻ്റെ മേൽ സ്തോത്രം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് കരുതി അതിനെ എഴുതി തള്ളണ്ട. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിനും മലാക്കി പ്രവചനത്തിനും ഇടയിൽ നമ്മൾ ബൈബിളിൽ ഒരു വൈറ്റ് പേപ്പർ കിടപ്പുണ്ട്, ഒരു പ്ലെയിൻ പേപ്പർ. നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാം, ഒരു പ്ലെയിൻ. അവിടെ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമം, അങ്ങനെ ഒരു എഴുത്ത് മാത്രമുണ്ട്. മറ്റേ സൈഡ് ഫ്ലക്ക ഒരു വൈറ്റാണ്. മലാക്കിക്കും മത്തായിക്കും ഇടയിലുള്ള 400 വർഷത്തെ ഇടക്കാല ചരിത്രം ആ ഒറ്റ പേപ്പറിനകത്തുണ്ട്. 400 വർഷത്തിലെ ചരിത്രം. അത് അത്ര വെള്ള ചരിത്രമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ, അത്ര വൈറ്റല്ല കാലഘട്ടം. ഇരുണ്ട കാലം എന്നറിയപ്പെടുന്നത്. സ്തോത്രം. പഴയ നിയമ കാലഘട്ടത്തിലെ മശിഹൈക പ്രതീക്ഷ, മശിഹ പ്രതീക്ഷകൾ എല്ലാം ആസ്ഥാനത്തായി ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ മശിഹയെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളെല്ലാം ആസ്ഥാനത്തായി ഇനിയൊരു വിടുതലില്ല, ഇവിടെ നിന്ന് ഇനിയൊരു മറുപടിയില്ല എന്ന് വ്യക്തമായി അവർ മനസ്സിലാക്കി അന്ധകാരത്തിൽ അവർ ഇരുന്ന 400 വർഷം. സത്താനും നരകശക്തികളും ഒന്നിച്ച് സന്തോഷിച്ചു, ഇനിയും ഇസ്രായേലിന്, ഇനി ലോകത്തിന് ഒരു വിടുതലില്ല, ഇനി ലോകത്തെ രക്ഷിക്കാൻ ദൈവപുത്രൻ വരില്ല, ഈ അന്ധകാരം കൊണ്ടെല്ലാം അവസാനിക്കും, ഈ ഇരുട്ട് കൊണ്ടെല്ലാം തീരും. പക്ഷേ വാഗ്ദത്ത സന്തതി അന്ധകാരത്തിൽ കിടക്കുന്ന 400 സംവത്സരങ്ങൾ അടിമത്തത്തിൻ്റെ കെടുതി, നുകം അവരുടെ തോളിലാമരുമ്പോഴും സ്തോത്രം, കാണാത്ത മണ്ഡലത്തിൻ്റെ ഒരു വശത്ത് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ ദൈവം ലോകത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എങ്ങനെയാണ് ആ ഇരുണ്ട കാലഘട്ടത്തിൽ, ആ ഇരുട്ടിൽ ദൈവം പ്രവർത്തിച്ചത്? ഇസ്രായേലിനെ, ഇല്ലെ യഹൂദനെ, മതപരമായും രാഷ്ട്രീയപരമായും സാമൂഹികപരമായും സാംസ്കാരികപരമായും ദൈവപുത്രനെ ഭൂമിയിലേക്ക് നൽകാൻ ലോകത്തെ ദൈവം ഒരുക്കിയത് ഈ അന്ധകാരത്തിൻ്റെ 400 വർഷങ്ങൾ കൊണ്ടാണ്. ശ്രദ്ധിക്കണേ. അപ്പോൾ ദൈവത്തിന് ഇരുട്ട് വേണോ ഇങ്ങനെ പ്രവർത്തിക്കാൻ? എനിക്കറിയില്ല. നമ്മുടെ ദൈവം പ്രവർത്തിച്ചതൊക്കെ ഇരുട്ടിലാണ്. അത് പഴയ ദൈവത്തിൻ്റെ താളുകളിലെല്ലാം ആ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും മതപരമായും സാംസ്കാരികപരമായിട്ടും ലോകത്തെ ഒരുക്കുകയായിരുന്നു ഈ 400 വർഷം. എങ്ങനെ? സ്തോത്രം. ഒന്ന്, രാഷ്ട്രീയപരമായി ഒരുക്കം. രാഷ്ട്രീയപരമായി ഈ 400 വർഷത്തെ ഇടവേളയ്ക്കൊടുവിൽ നമുക്കറിയാം BC 600 മുതൽ ഇങ്ങോട്ട് അടിമത്തം ആരംഭിച്ചു. ആദ്യം BC 722, ഈ 700-720 കാലഘട്ടങ്ങളിൽ ആരംഭിച്ചു. ശൽമനേസർ ആ തുടക്കം കുറിച്ചത്. 606 വന്നു കഴിഞ്ഞപ്പോൾ ബാബിലോണിലെ അടിമത്തത്തിലേക്ക് ഇവർ പോയി, അവിടെ നിന്ന് മടക്കിക്കൊണ്ടുവന്നു. അതുകൊണ്ട് ആ ചരിത്രം പറയണ്ടല്ലോ. അവിടെ നിന്ന് മടക്കിക്കൊണ്ടുവന്നിട്ട് മലാക്കിക്ക് ശേഷം എന്ന് പറയുന്നത് ഗ്രീക്കിൻ്റെ അടിമത്തത്തിലേക്കാണ്. അലക്സാണ്ടർ ചക്രവർത്തി ഇസ്രായേലിനെ ആക്രമിച്ച് കീഴടക്കി.
അലക്സാണ്ടറിൻ്റെ കീഴിലായി ലോകം മുഴുവൻ. നമ്മുടെ കൊച്ചു ഭാരതത്തിൽ വരെ ആ മനുഷ്യനെത്തി. എന്തിനായിരുന്നു അലക്സാണ്ടറിൻ്റെ കയ്യിലേക്ക് ഈ ലോകത്തെ കൊണ്ട് കൊടുത്തത്? അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പ്രൈസ് ലോർഡ്. 32 വയസ്സ് അല്ലേ റെനി ഫാസ്റ്റേ, 32-ാമത്തെ വയസ്സിലല്ലേ അയാൾ മരിക്കുന്നത്? 32-ാന്ന് എൻ്റെ ഓർമ്മ. ഒരു കൊതുക് കടിച്ചതാ, ഒരൊറ്റ കൊതുക്. അറിയപ്പെടുന്ന രാജ്യങ്ങൾ മൊത്തം അലക്സാണ്ടറിൻ്റെ പടയോട്ടത്തിൽ അയാളുടെ കാൽ കീഴിൽ അമർന്നു. രാഷ്ട്രീയപരമായിട്ട് ഞാൻ പറയുക കേട്ടോ, രാഷ്ട്രീയപരമായിട്ടുള്ള ലോകത്തിന് വന്ന ഒരുക്കം. അറബിക്കടലിനെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ഹേ അറബിക്കടലെ, നീ കരയായിരുന്നേ, നിന്നെ ഞാൻ കീഴടക്കിയനെ. ഒടുവിൽ ഇന്ത്യയിൽ പടയോട്ടം നടത്തി ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ താണ്ടി നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളുടെ പഞ്ചാബിനോട് ചേർന്ന് ഇല്ലെങ്കിൽ പാകിസ്ഥാനോട് ചേർന്ന് നടക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അയാൾ മടങ്ങി അറബ് രാജ്യങ്ങളെ കീഴടക്കാൻ ചെല്ലുമ്പോഴാണ് അവിടെ വെച്ച് കൊതുക് കടിക്കുന്നത്, മലമ്പനി വന്നാണ് മരിക്കുന്നത്. ഇപ്പം മരണ ഈ ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ അലക്സാണ്ടറിൻ്റെ കൈ വെളിയിലിട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അല്ലേ കേട്ടിട്ടില്ലേ? ആ തീർന്നു അതോടെ. പക്ഷെ അയാൾ ചെയ്ത കാര്യം ഞാൻ പറയാം. അയാൾ വന്നുകൊണ്ടുണ്ടായ നേട്ടം, ഒന്ന്, അറിയപ്പെടുന്ന രാജ്യങ്ങളിൽ മുഴുവൻ അയാൾ ഗ്രീക്ക് ഭാഷ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റി. ഗ്രീക്ക്, കൊയിനെ ഗ്രീക്ക്, അതായിരുന്നു അന്നുണ്ടായിരുന്നത്, കൊയിനെ ഗ്രീക്ക്. ഈ ഗ്രീക്ക് ഭാഷയെ ഔദ്യോഗിക ഭാഷയായിട്ട് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റി, നിർബന്ധമായിട്ട് ഗ്രീക്ക് പഠിച്ചിരിക്കണം. ഇന്നിപ്പോൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം നിലനിൽക്കണമെങ്കിൽ അല്ലേ? ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കുന്ന എന്തുകൊണ്ടാണ്? നാണക്കേടുകൊണ്ടാണോ? അല്ല, ജീവിക്കാനാണെങ്കിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചാലും മതി അല്ലേ? ഈ ഇംഗ്ലീഷ് ഇത്ര അടിച്ചു പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം തന്നെ ഇനി നിലനിൽക്കണമെന്നുണ്ടേ അല്ലെ, ലോകം മുഴുവൻ ആ ഒറ്റ ഭാഷ കൊണ്ടേ പിടിച്ചു നിൽക്കാം. ഇതേ സിസ്റ്റം അന്നും നടന്നേ. അലക്സാണ്ടർ ചക്രവർത്തി ഗ്രീക്ക് ഭാഷ അട്ടിച്ചേൽപ്പിച്ചു, മുഴുവൻ സിസ്റ്റങ്ങളും ഗ്രീക്കിലാക്കി. അതിൻ്റെ നേട്ടം വന്നത് ആർക്കാണെന്നറിയാമോ? സുവിശേഷം എഴുതിയത് കൊയിനെ ഗ്രീക്കിലാണ്. സ്തോത്രം. ഇതൊന്നും അലക്സാണ്ടറിന് പോലും അറിയത്തില്ലായിരുന്നു. അതേ ഭാഷയിൽ അവൻ അറിയപ്പെടുന്ന ആ ഭാഷയിലാണ് അപ്പോസ്തലന്മാർ സുവിശേഷം എഴുതാൻ തുടങ്ങിയത്. ഒരു രാഷ്ട്രീയപരമായ ഒരുക്കം, ഒന്ന്, കൊയിനെ ഭാഷ ഔദ്യോഗിക ഗ്രീക്ക് ഭാഷ ഔദ്യോഗിക ഭാഷയാക്കി. അതിൻ്റെ ഗുണകാംക്ഷി എന്ന് പറയുന്നില്ല, അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞത് സുവിശേഷം എഴുതുവാൻ അപ്പോസ്തലന്മാർക്ക് ഒരു ഭാഷയുണ്ടായിരുന്നു. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ വരവിന് തടസ്സമായി പറയുന്ന ഒരു കാര്യം, സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടണം അപ്പോൾ അവസാനമെന്നാ. എന്താണ് ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടാത്തതിൻ്റെ കാരണം? ഭാഷകൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ്. മനസ്സിലാകുന്നു? പക്ഷേ നിങ്ങളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. കൊറോണ അനന്തര ലോകത്തിൻ്റെ മാറിയ സാഹചര്യത്തിൽ ഇതുവരെ കാണാത്ത ചില സിസ്റ്റമാണ് ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഭാഷയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തക്ക നിലയിലുള്ള ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൂമിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നേരത്തെ? എവിടെയൊക്കെയാണ്? വിദേശത്തൊക്കെ ഇരുന്ന് ഒന്നിച്ച് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക, കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഇത് മൊബൈൽ ഫോൺ കയ്യിലുള്ള ഏതൊരു മനുഷ്യനും ഇപ്പോഴിത് കേൾക്കാം, കാണാം. ഉണ്ടോ? ഒരൊറ്റ കൊറോണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു പുള്ളി വന്ന് ചെയ്ത പണിയാണിത്. അങ്ങനെയെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു പുള്ളിയെ ഇങ്ങോട്ടിറക്കി വിട്ടാലോ? ഇന്ന് കാണുന്നതല്ല. ഞാൻ ആത്മാവിൽ എൻ്റെ ബുദ്ധിയിലും കൂടെ നിന്നുകൊണ്ട് പറയാം, അടുത്ത 5 വർഷം ഈ ഭൂമി നമ്മളുണ്ടെങ്കിൽ ഇന്ന് വരെ ഞെട്ടിത്തരിക്കുന്ന വിവര സാങ്കേതിക വിദ്യയായിരിക്കും ഇനി കാണാൻ പോകുന്നത്. അടുത്ത 5 വർഷം മനുഷ്യന് ദൈവം കൊടുത്ത ബുദ്ധിയുടെ 25% മാത്രമേ ഇവിടെ വരെ എത്തിയിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ. 25% സൂപ്പർ കമ്പ്യൂട്ടർ സോഫിയ ഒക്കെ, നിങ്ങൾ സോഫിയയെ കണ്ടിട്ടില്ലേ? എന്ത് ചോദ്യം ചോദിച്ചാലും മണി പോലെ ഉത്തരം പറയുന്ന വെങ്കൊച്ചാണ്, കമ്പ്യൂട്ടർ കൊച്ച. അവൾക്ക് സൗദി അറേബ്യ അവിടുത്തെ പൗരത്വം വരെ നൽകിയിരിക്കുക. സോഫിയ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി കൊടുത്താൽ മതി, സോഫിയ എന്നടിച്ചാൽ മതി. അവൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ അതിശയിച്ചു പോകും.
ഇരുപത്തഞ്ച് ശതമാനം ഉപയോഗിച്ചപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പിടിപ്പിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ചലനത്തോടുകൂടിയ റോബോട്ടുകളെ അവർ സ്തോത്രം ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത 75% കിടക്കുക എന്ന് ഓർത്തോണം. എനിക്ക് ചിന്തിക്കുമ്പോൾ, ഞാനതുകൊണ്ട് ചിന്തിക്കാറില്ല, കാരണം ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് നമുക്ക് എത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. അടുത്ത 5 വർഷം വിവര സാങ്കേതിക വിദ്യയുടെ കുതിച്ചു ചാട്ടമായിരിക്കും. എന്താണ്, എന്തിനു വേണ്ടിയാണ് തൻ്റെ പുത്രനെക്കുറിച്ചുള്ള രാജ്യത്തിൻ്റെ സുവിശേഷം ലോകരാജ്യങ്ങൾ മുഴുവൻ കീഴടക്കിയ മതിയാകുകയുള്ളൂ. ഈ അക്ഷരം കണ്ടുപിടിച്ചത് തന്നെ ബൈബിൾ പ്രിന്റ് ചെയ്യാനാണെന്ന് ഒരാളും തിരിച്ചറിയാതെ പോകരുത്. അക്ഷരം കണ്ടുപിടിച്ചത് തന്നെ, അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് തന്നെ അവൻ മലയാളത്തിൽ ബൈബിൾ പ്രിന്റ് ചെയ്യാനാണ്. സ്തോത്രം. അപ്പോൾ കൊയിനെ ഗ്രീക്ക്, ഈ ഇംഗ്ലീഷ് ഭാഷയൊക്കെ എന്ന് പറയുമ്പോൾ ചുമ്മാ പഠിക്കുകയല്ല, ഇതിൻ്റെ എല്ലാം പിന്നിൽ കഥകളുണ്ട്, അതൊക്കെ മൈൻഡിലിരുന്നാണ്. സ്തോത്രം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. വാഹനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കടൽ യാത്രയായിരുന്നു എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. കടൽ യാത്ര, വത്തേമാരികളും അങ്ങനെയുള്ള പായ്ക്കപ്പലുകളൊക്കെ യാത്രയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ കടൽ വഴി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ യാത്രികർക്ക് ഭയപ്പെടാനുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പുണ്ട്, പൈറേറ്റ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്, കടൽ കൊള്ളക്കാർ. ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഒത്തിരി സാങ്കേതിക വിദ്യയിൽ ഇവരെ പിടിച്ച് ഒതുക്കുന്നുണ്ട്. കരീബിയൻ കടൽ കൊള്ളക്കാർ, ആഫ്രിക്കൻ കടൽ കൊള്ളക്കാരെ കുറിച്ചൊക്കെ നമുക്ക് വാർത്തകളിലൊക്കെ, കപ്പലൊക്കെ ഇവർ തട്ടിയെടുത്തുകൊണ്ട് അങ്ങ് പോകും. പക്ഷേ ഇപ്പോൾ അവരെയൊക്കെ ഓടിച്ചു വിടാനുള്ള സാങ്കേതിക വിദ്യ, സാറ്റലൈറ്റ് മാപ്പിങ്ങും ഒക്കെ വെച്ച് അതിനൊക്കെ മുമ്പേ അതിന് എന്താ ചെയ്യുന്നത്, സെക്യൂരിറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ വിടത്തില്ല, കൊല്ലും, കൊന്നിട്ട് മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് പോകും. പക്ഷേ അലക്സാണ്ടർ ചെയ്തത് ഈ പൈറേറ്റ്സിനെ മുഴുവൻ അയാൾ ഇല്ലാതാക്കി, മുഴുവൻ കടൽ കൊള്ളക്കാരെയും ഇയാൾ തീർത്ത് കളഞ്ഞു. അതിൻ്റെ ഗുണം ഉണ്ടായത് ആർക്കാണെന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസിനെ പോലെ നെടുകയും കുറുകയും സുവിശേഷവുമായി രാജ്യാന്തരങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്ന അഭിഷിക്തന്മാർക്ക് ഒരു പേടി ലെവലേശം പോലുമില്ലാതെ ക്രിസ്തുവിന് വേണ്ടി യാത്ര ചെയ്യുവാൻ ദൈവം നോക്കൂ. ആമൻ. പുത്രനെ അയക്കുന്നതിന് മുമ്പേ കടൽ മാർഗമെല്ലാം ക്ലിയർ ചെയ്തിട്ടു. സ്തോത്രം. കാണാത്ത മണ്ഡലത്തിൽ ഇരുട്ട് മൂടിക്കിടക്കുമ്പോൾ ഇതിനകത്തിനി വിടുതലില്ലെന്നും ഒരു മറുപടിയില്ലെന്നും ലോകം വിധി പറഞ്ഞപ്പോൾ ദൈവം ചിലതിനെ അയച്ച് തൻ്റെ പുത്രന് വേണ്ടി ലോകത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ചരിത്രം. രാഷ്ട്രീയപരമായി ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി മതപരമായ ഒരുക്കത്തെക്കുറിച്ച് ഞാൻ പറയാം. മതപരം, യഹൂദന്മാർക്ക് മാറി മാറി വന്ന ഈ അടിമത്തം സമ്മാനിച്ചത് ഒരു മശിഹ പ്രതീക്ഷയാണ് അവർക്ക് നൽകിയത്. ദാവീദിനെ പോലെ, ശലോമോനെ പോലെ, ആസയെ പോലെ, യഹൂദയെ പോലെ ഒരു രാജാവിനെ, കാരണം സ്വന്തം അവകാശത്തിൻ്റെ മേൽ ചവിട്ടി നിൽക്കാൻ അവർക്ക് കഴിയില്ല. യേശുവിൻ്റെ കാലഘട്ടമൊക്കെ വന്നപ്പോഴത്തേനെ ഇരുമ്പ് പല്ലുമായിട്ടാണ് അവൻ റോമൻ ഭരണം അവരെ അടിമത്തത്തിൽ കൊണ്ടുപോയത്. സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ ഭരണകാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ, റോമൻ അടിമത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. അവിടെയാണ് യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ ആധികാരികത നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ പശ്ചാത്തലം പഠിക്കണം. യേശുവിൻ്റെ മലയിലെ പ്രസംഗം, സർമൺ ഓഫ് ദ മൗണ്ടൻ എന്ന് പറയുന്നത്, ബിയാറ്റിറ്റ്യൂഡ്, ആ ഭാഗമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ യേശു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അന്നത്തെ സാഹചര്യമായിട്ട് റിലേറ്റഡാണ്, സാഹചര്യങ്ങളുമായിട്ട് റിലേറ്റഡാണ്. അപ്പോൾ റോമൻ ഭരണാധികാരികൾ ആ അടിമത്തത്തിൽ ഇസ്രായേലിനെ, യഹൂദനെ എല്ലാം ഞെരുക്കിക്കളഞ്ഞു. പക്ഷേ അതൊരു വശത്ത് ഇവർ ഞെരിഞ്ഞമരുമ്പോഴും അന്ധകാരത്തിൽ കിടക്കുമ്പോഴും 400 വർഷത്തെ കെടുതി അനുഭവിക്കുമ്പോഴും മറുവശത്ത് ദൈവം ചെയ്തത് ഞാൻ പറയാം. ഈ രാജാക്കന്മാർ, ഈ ചക്രവർത്തിമാരൊക്കെ ചെയ്തത് എന്നറിയോ? നല്ല റോഡുകൾ പണിയായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു ചൊല്ല്, ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം? കേട്ടിട്ടില്ലേ? എല്ലാ റോഡും റോമിലേക്ക്. ഇവർക്ക് അതുപോലെ അറിയത്തില്ല ഈ റോഡ് എന്തിനാ, നല്ല നല്ല റോഡുകൾ പണിയാവന്മാർ, നല്ല നല്ല റോഡ്, എല്ലാ റോഡ് റോം കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല റോഡുകൾ. പക്ഷെ ഇതെന്തിനാണെന്ന് അവർക്കറിയില്ല.
സുവിശേഷവുമായി അപ്പോസ്തലന്മാർക്ക് യാത്ര ചെയ്യുവാൻ, യേശു കർത്താവിനെ യാത്ര ചെയ്യുവാൻ, ക്രിസ്തു ഈ മണ്ണിൽ ജനിക്കുന്നതിനു മുമ്പേ ചക്രവർത്തിമാരെ വിട്ട് നല്ല റോഡുകൾ പണിതു. രാഷ്ട്രീയപരമായും അതേ മതപരമായും സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങളിൽ ദൈവം ലോകത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടിമത്വം ഇവർ അനുഭവിക്കും തോറും ഇവർക്ക് മശിഹാ പ്രതീക്ഷ കൂടി. ഒരു മശിഹ ഞങ്ങൾക്ക് വേണം, ഒരു നേതാവ് ഞങ്ങൾക്ക് വേണം. ഇസ്രായേലിലെ ഓരോ കന്യകമാരും, യെശയ്യാ പ്രവാചകന്റെ ദൂത് ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ള ഓരോ കന്യകമാരും രാത്രിയിൽ കിടക്കാൻ നേരത്ത് അവരുടെ വയറ്റിൽ കൈവച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്നാണ് ഞാൻ കേട്ടത്, വായിച്ചത്. ഇസ്രായേലിന്റെ മഹാദൈവമേ, പ്രവാചകനിൽ കൂടെ നീ അരുളി ചെയ്ത ആ മകനെ, കന്യക ഗർഭിണിയായി പ്രസവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ മകനെ, കന്യകയായ എൻ്റെ ഉദരത്തിൽ നിന്ന് എന്നേക്കുമായി നീ പുറത്തു കൊണ്ടുവരണമെന്ന് ഓരോ കന്യകമാരും വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവർ കിടക്കുന്നതെന്ന്. അങ്ങനെ കന്യകമാരെല്ലാം വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കിടന്ന അന്ന് ഒരു ഭാര്യയും ഭർത്താവും ഓരോ വീടിൻ്റെയും വാതിലേൽ ചെന്ന് മുട്ടി വിളിക്കുന്ന ഒരു ചരിത്രം പുതിയ നിയമത്തിലുണ്ട്. രാത്രി തുറന്നവരെല്ലാം ചോദിച്ച് എന്നാ, അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് പ്രസവകാലം അടുത്തു ഒരല്പ ഇടം, അവരെല്ലാം വാതിൽ കൊട്ടിയടച്ചു. പുരോഹിതന്മാരൊക്കെ അന്ന് അവനെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചു, ഇങ്ങനെ യെശയ്യാവ് എഴുതിയിട്ടുണ്ട്, മീഖാ എഴുതിയിട്ടുണ്ട്, മീഖായിൽ അങ്ങനെ പറയുന്നുണ്ട്, നീയോ ബേത്ലഹേം എബ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതെങ്കിലും എൻ്റെ രാജ്യത്തെ നിയമിക്കാനുള്ള തലവൻ നിങ്കൽ നിന്ന് പുറപ്പെടും. അതുകൊണ്ട് ബേത്ലഹേമിനെക്കുറിച്ച് വാഗ്ദത്തമുണ്ട്. ഇതെല്ലാം സിനഗോഗുകളിൽ അവർ പ്രസംഗിച്ചിട്ട് അവർ പോയി അവരുടെ കൂടാരങ്ങളിൽ പാർക്കുന്ന സമയത്ത് യോസേപ്പും മേരിയും ഈ വാതിലുകളിൽ മുട്ടി വിളിക്കുകയാണ്. ആരെല്ലാവരും പറഞ്ഞു, ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, ഇടമില്ല, ഇടമില്ല. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, വഴി അമ്പലത്തിലും അവർക്ക് സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിലിൽ കിടത്തി. നോക്കൂ, അവർ മതപരമായി അവർ ഒരുങ്ങിയ എൻ്റെ കാര്യം അടിമത്തം അത്ര കെടുതിയിൽ അവരെ കൊണ്ടെത്തിച്ചു. അന്ധകാരയുഗം 400 വർഷമാണ്. അന്ധകാരം ആ രാജ്യത്തെ മുഴുവൻ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല, ഇതിൽ നിന്നൊരു വിടുതലില്ല. പക്ഷെ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ ലോകത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. മതപരമായി ഒരു നേതാവിനെ അവർ ആഗ്രഹിച്ചു. രാഷ്ട്രീയപരമായി അതേ അലക്സാണ്ടറിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ഇത്തരത്തിൽ കൊയിനെ ഗ്രീക്ക് ഔദ്യോഗിക ഭാഷയാക്കുകയും കടൽക്കൊള്ളക്കാരെ ഉന്മൂലനാശം ചെയ്യുകയും ചെയ്തു. സ്തോത്രം. സാമൂഹ്യപരമായും സാംസ്കാരികമായും ആ രാജ്യത്തെ ദൈവം ഒരുക്കിയത്. സ്തോത്രം. നല്ല റോഡുകൾ പണിത് റോമൻ ചക്രവർത്തിമാർ രാജ്യത്തെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞത്, കാണാത്ത മണ്ഡലത്തിൽ അടഞ്ഞ വാതിലായിരിക്കാം, ഒരുപക്ഷെ ഇരുട്ടായിരിക്കാം, ഭാവിയുടെ മുമ്പിൽ മൂടിക്കിടക്കുന്ന ഇരുട്ടായിരിക്കാം. നമ്മുടെ ദൈവം ആ ഇരുട്ടിനപ്പുറത്ത്, ഈ അടഞ്ഞ വാതിലിനപ്പുറത്ത് തൻ്റെ വാഗ്ദത്തമുള്ളവന് വേണ്ടി അവൻ പദ്ധതികൾ ഒരുക്കാൻ അന്ന് സർവശക്തനായ ദൈവമാ. ജോസഫിൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ച നോവുകൾ, അവൻ്റെ വേദനകൾ, അവൻ്റെ സങ്കടങ്ങൾ, ആമേൻ, കാരാഗ്രഹത്തിലെ ആ ജീവിതവും ഒക്കെ എല്ലാം കഴിഞ്ഞു എന്നാണ് ലോകം വിധി പറഞ്ഞത്. പക്ഷേ കാണാത്ത മണ്ഡലത്തിൻ്റെ ഒരു വശത്ത് അവന് പോകേണ്ടുന്ന പുതിയ രഥത്തിൻ്റെ പണി നടക്കുമ്പോൾ കാണാത്ത മണ്ഡലത്തിൻ്റെ ഒരു മറുവശത്ത് അവന് വേണ്ടി, അവൻ്റെ അവകാശ ഭൂമിക്ക് വേണ്ടി അപ്പൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ക്രൂശിൽ കിടക്കുന്ന ആമേൻ ആ വീണ്ടെടുപ്പ് വേല നിവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ദൈവം പോലും കൈവിട്ടു പോയോ എന്ന ചിന്ത വരുമാറ് ഏകാന്തത ഒറ്റപ്പെടൽ അനുഭവിച്ചെങ്കിൽ ആമേൻ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ, സ്തോത്രം, ആമേൻ മുന്നോട്ടിനി യാത്ര ചെയ്യാൻ കഴിയില്ലെന്നുള്ള അന്ധകാര യുഗം അവരെ അതിനെ കെടുതി അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ ലോകത്തെ ദൈവം മതപരമായും സാംസ്കാരികപരമായും രാഷ്ട്രീയപരമായും അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതാ ഞാൻ മരിക്കുന്നു, പക്ഷെ ദൈവം നിങ്ങളെ സന്ദർശിക്കുക. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് പറയാം, ഞാൻ മരിക്കുന്നു, വാഗ്ദത്തം മരിക്കുന്നില്ല. ജോസഫേ എൻ്റെ കണ്ണടയും, പക്ഷെ വാഗ്ദത്തങ്ങളുടെ കണ്ണടയുകയില്ല. ഈ രാത്രി എത്ര പേർ കുറപ്പുണ്ട്, കാലങ്ങൾ എത്ര കടന്നാലും ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റുക തന്നെ ചെയ്യും. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്.
ഞാൻ എൻ്റെ വാളും വില്ലും കൊണ്ട് അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരുവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. കവിഞ്ഞതായി. 12 മക്കളായി അപ്പനുള്ളത്. 12 മക്കൾ ഒരപ്പൻ എന്ന നിലയിൽ 12 പേർക്കും തുല്യമായിട്ട് വേണ്ട വീതിക്കാൻ അവകാശം. ഒരാളോട് മാത്രം പ്രത്യേകത എന്താ? അത് നീതിയാണോ? ഒരപ്പൻ എന്ന നിലയിൽ അത് ചെയ്ത് ശരിയായില്ലെന്നൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തോന്നും. പക്ഷേ ആ പദപ്രയോഗം ശ്രദ്ധിക്കണം. സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. കവിഞ്ഞതായി. എന്താ കാര്യം ഞാൻ പറയാം. സഹോദരന്മാർക്കില്ലാത്ത കഷ്ടത അനുഭവിച്ചവൻ, അവർക്കില്ലാത്ത വേദനയും അവർക്കില്ലാത്ത നൊമ്പരങ്ങളും അവരനുഭവിക്കാത്ത കണ്ണുനീരും അവർക്കില്ലാത്ത പൊട്ടക്കിണറും അവർ അനുഭവിക്കാത്ത കാരാഗ്രഹവും ആരാ അനുഭവിച്ചത്? ഈ ജോസഫ് അനുഭവിച്ചതെങ്കിൽ അവൻ അതുകൊണ്ട് തീർന്നില്ല. അവർക്കില്ലാത്ത ചിലത് ദൈവം അവന് വേണ്ടി മാറ്റിയിടുകയാണ്. ഇന്ന് രാത്രി ആർക്കുമില്ലാത്ത സങ്കടവും ആർക്കുമില്ലാത്ത വേദനകളും ആർക്കുമില്ലാത്ത ഒറ്റപ്പെടലും എനിക്ക് മാത്രം എന്താ കർത്താവേ, ഇതിനൊരറുതിയില്ലേ എന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിക്കാത്ത ആരാ ഉള്ളത്? ഈ രാത്രി ഞാൻ പറയാം, അതിനപ്പുറത്ത് ദൈവം ചിലത് നൽകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചിലത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് വേണ്ടി, യോസേഫിന് വേണ്ടി, യേശുവിന് വേണ്ടി അമൻ ഒരുക്കിയതുപോലെ ചിലത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കുമില്ലാത്ത സങ്കടം, ആർക്കുമില്ലാത്ത ഒറ്റപ്പെടൽ, ആർക്കുമില്ലാത്ത വേദന, ആർക്കുമില്ലാത്ത പൊട്ടക്കിണർ. എന്താ അവന് മാത്രം വരാൻ കാര്യം? അവനാരെയെങ്കിലും ചതിച്ചോ? അവനാരെയെങ്കിലും വഞ്ചിച്ചോ? ജോസഫ് ആരെയും ചതിച്ചില്ല, ജോസഫ് ആരെയും വഞ്ചിച്ചില്ല. പകരം ആ സഹോദരന്മാർക്ക് ആർക്കുമില്ലാത്ത ഒരു ദർശനം, മറ്റാർക്കുമില്ലാത്ത ഒരു ദർശനം അവൻ്റെ അകത്ത് കത്താൻ തുടങ്ങി. ആ ദർശനത്തിൻ്റെ ഫലമാണ് അവൻ്റെ വേദനകളുടെ ആഴം കൂട്ടിയതെങ്കിൽ ഈ രാത്രി ദർശനമുള്ള വാഗ്ദത്തമുള്ള ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങളുടെ ദർശനത്തിൻ്റെ ആഴം എത്രയാണോ അത്രയും വേദനകളുടെ ആഴം കൂടും. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല, അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുമായി അവൻ ഇറങ്ങും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അത് തക്ക സമയത്തായിരിക്കും. ഒരു മിനിറ്റ് നേരത്തെ ആകത്തില്ല കേട്ടോ, ഒരു മിനിറ്റ് താമസിക്കത്തുമില്ല. തക്ക സമയത്ത് അവൻ, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ എന്ന വചനം. തക്ക സമയം, ഈ തക്ക ദൈവത്തിൻ്റെ തക്ക സമയം ഒരു പക്ഷേ മാർത്തയ്ക്കും മറിയയ്ക്കും അത് നാലാം നാളാ. സ്തോത്രം. അവർക്കത് നാലാം നാളാ എന്ന് പറഞ്ഞാൽ ഇനി പ്രതീക്ഷയില്ല. മാർത്ത പറയുന്നത് കർത്താവേ നാറ്റം വെച്ചു, നാലാം നാളല്ലേ പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ അവൻ നാലാം നാളത്തെ മനുഷ്യനാണെന്നാണ്. ഇസ്രായേലിൻ്റെ പാരമ്പര്യം, യഹൂദൻ്റെ പാരമ്പര്യം അനുസരിച്ച് ഒരു മനുഷ്യൻ മരിച്ചാൽ 3 ദിവസം പ്രതീക്ഷിക്കാം, അവൻ്റെ ആത്മാവ് ഭൂമണ്ഡലത്തിലുണ്ടെന്നാണ് അവരുടെ പാരമ്പര്യം. 3 ദിവസം, 4ാം ദിവസം ഭൗമമണ്ഡലവും വിട്ടുപോകും, പിന്നെ ഒരു പ്രതീക്ഷയില്ല. അപ്പം യേശുവിനെ പഠിപ്പിക്കുകയാണ്, ദേ അവൻ 4ാം ദിവസത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമണ്ഡലങ്ങളിൽ പോലും അവൻ്റെ ആത്മാവില്ല. പക്ഷെ മറുപടി, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സ്തോത്രം. നിനക്ക് 4ാം ദിവസമായിരിക്കും, പക്ഷെ ഇതെൻ്റെ തക്ക സമയമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നാം കഴിഞ്ഞു താമസിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ തക്ക സമയമാണ്, തക്ക സമയമാണ്. ആമേൻ. ഒരുപക്ഷേ ആമേൻ. പത്രോസേ, നിനക്കിത് 4ാം യാമമാകാം. നിന്റെ എല്ലാ പ്രയത്നങ്ങളും നീ കഴിഞ്ഞു, പ്രയത്നിച്ചു കഴിഞ്ഞു, സകല അടവും പയറ്റി ഈ പടകിനെ ഒന്ന് ലെവലാക്കാൻ, ഒന്ന് നിലയ്ക്ക് നിർത്താൻ. ഷിപ്പ് പറയുക, തകരുകയാ, തീരുകയാ, അവസാനിക്കുകയാ. കഴിഞ്ഞ യാമത്തിലായിരുന്നെങ്കിൽ പിന്നെയും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. കപ്പലിൻ്റെ കെട്ടുകളും, അതെ, എല്ലാ കെട്ടുകളും അഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. പലകകളെല്ലാം ബന്ധം വേർപെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഗുരു, കഴിഞ്ഞ യാമത്തിലെങ്കിലും നീ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷേ കർത്താവ് പറയുകയാണ്, പത്രോസേ നിൻ്റെ സമയമല്ല എൻ്റെ സമയം, എനിക്ക് തക്ക സമയത്ത് ഇറങ്ങി വരാൻ കഴിയും. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര ചില വിഷയങ്ങളുടെ മേൽ ആമേൻ വേദനപ്പെട്ട് കർത്താവേ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ
അടഞ്ഞ വാതിലിനെ നോക്കി കരയുമ്പോൾ, ഇരുട്ടിനെ നോക്കി ആമൻ കണ്ണടയ്ക്കുമ്പോൾ ദൈവം പറയുകയാണ്, എനിക്കൊരു സമയമുണ്ട്. ജോസഫെ, നിന്റെ സമയമല്ല എൻ്റെ സമയം. ആമൻ, നീ കടന്ന വർഷങ്ങൾ ആ കാണാത്ത മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി ഞാൻ ചിലത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്ര മഹത്തകരമായ ഒരു രഥം നിനക്ക് പണിയണമെങ്കിൽ അത്രയും സമയം ചെലവഴിച്ചേ പറ്റുകയുള്ളൂ. ആമൻ. ദൂത് മനസ്സിലായോ? താമസിക്കും തോറും ഏറ്റവും നല്ലത് തരാനാ, ഏറ്റവും നല്ലത് തരാനാ. അവസാനിപ്പിക്കാറായി. അബ്രഹാമിനോട് പറഞ്ഞത്, നിനക്ക് ഞാനൊരു സന്തതിയെ തരാവുന്ന. അതിന് ശാസ്ത്രീയപരമായിട്ട് 9 മാസവും ചില ദിവസവും മതി. ഒരു കുഞ്ഞുരുവായി, ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഒരു കുഞ്ഞുരുവായി, ആ കുഞ്ഞു വളർന്ന് പുറത്തു വരണമെങ്കിൽ 9 മാസവും ചില ദിവസങ്ങളും മതി. വാഗ്ദത്തം കൊടുത്തിട്ട് 9-ാം മാസം ആ ഒരു കുഞ്ഞിനെ അബ്രഹാമിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ ദൈവത്തിന് കഴിയില്ലാഞ്ഞിട്ടല്ല, 24 വർഷം 25-ാമത്തെ വർഷമാണ് വെച്ചു കൊടുത്തത്. എന്താ കാര്യം? അബ്രഹാമേ, 9-ാം മാസം നിന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ തരാൻ കഴിയും ദൈവത്തിന്. പക്ഷെ അങ്ങനെ തന്നിരുന്നെങ്കിൽ നീ ഇസഹാക്കിൻ്റെ പിതാവ് മാത്രമായേനെ. 25 വർഷങ്ങൾ കൊണ്ട് നീ വിശ്വാസികളുടെ പിതാവായി മാറി. എന്തെങ്കിലും നന്മ ദൈവം നമ്മുടെ കയ്യിൽ വെച്ച് തന്ന് തൃപ്തിപ്പെടുത്താനല്ല, അതിനപ്പുറത്ത് ദൈവത്തിനൊരു പദ്ധതിയും കൂടെ ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമൻ. അവിടെ എന്തെല്ലാം ഏതെല്ലാം സാഹചര്യങ്ങൾ രൂപപ്പെട്ടാലും ഏതെല്ലാം അവസ്ഥയിൽ കൂടി കടന്നു പോയാലും എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നാലും അടഞ്ഞ വാതിലാണെങ്കിലും അവൻ നിന്നയാണെങ്കിലും ഇരുട്ട് മൂടിക്കടന്നാലും അതിനപ്പുറത്ത് കാണാത്ത മണ്ഡലത്തിൻ്റെ വശത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിക്കുവാനിടയാകും. ജോസഫിൻ്റെ ദൈവം എൻ്റെ ദൈവമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ, ഈ രാത്രി ദൂത് ഏറ്റെടുത്തിട്ട് പറ, എനിക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. ആ കണ്ണുകൊണ്ട് ഞാനത് കാണും, എൻ്റെ കരം നീട്ടി ഞാനത് വാങ്ങും. അതെ, എൻ്റെ കണ്ണ്, അതെ, എൻ്റെ ആരോഗ്യം ക്ഷയിച്ചത് വിഷയമല്ല, കണ്ണ് മങ്ങുന്നത് വിഷയമല്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ കരം നീട്ടി വാങ്ങുക തന്നെ ചെയ്യും. അത്ര പേർക്ക് ഇന്ന് രാത്രി അതിനു വേണ്ടി സമർപ്പിക്കാം. ശാസ്ത്രം പറയും നടക്കത്തില്ല, ജീവിത സാഹചര്യങ്ങൾ പറയും. കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ അബ്രഹാമെ പിന്നെ നോക്കാമായിരുന്നു. ഒരു 5 വർഷത്തിന് മുമ്പായിരുന്നെങ്കിൽ നിന്റെ സാറയിൽ നിന്ന്, ഭാര്യ സാറയിൽ നിന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായേനെ. ഇപ്പൊ അവളുടെ ശരീരം നിർജീവമായി. അബ്രഹാമെ, നിന്റെ ശരീരത്തിൽ ഇനി ഒരു പുത്രോത്പാദനത്തിന് ഒരു സാഹചര്യവുമില്ല. പക്ഷെ ദൈവം പറയുകയാണ്, എന്റെ തക്ക സമയമായിട്ടില്ല കുഞ്ഞെ. ദാവീദ് പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. വാഗ്ദത്തമുള്ള ദൈവമക്കളോടാണ് ഞാൻ പറയുന്നത്. നീ കാരാഗ്രഹത്തിൻ്റെ അകത്ത് കിടന്നാലും പൊട്ടക്കിണറ്റിൻ്റെ അകത്ത് കിടന്നാലും കല്ലറയ്ക്കകത്ത് വെച്ച് നിന്നെ അടച്ചാലും അതിനപ്പുറത്ത് ദൈവം ചിലത് ചെയ്ത് നിന്നെ പുറത്തു കൊണ്ടുവരും. ഈ രാത്രി എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കാൻ കഴിയും? ഞങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഈ കല്ലറയുടെ കല്ലുരുട്ടി മാറ്റാൻ കഴിവുള്ളവൻ, ഈ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കാൻ കഴിയുന്നവൻ, അവനാണ് വിളിച്ച് വാഗ്ദത്തം തന്നതെങ്കിൽ ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല, അവൻ വാക്കു മാറുകയില്ല. ഉറപ്പോടെ ഇന്ന് രാത്രി ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം. പറവോൻ തൻ്റെ 2-ാം രഥത്തിൽ, തൻ്റെ പുതിയ രഥത്തിൽ ജോസഫിനെ കയറ്റി. യാക്കോബ് പറയുകയാണ്, കുഞ്ഞെ ഞാൻ മരിക്കും, പക്ഷെ വാഗ്ദത്തങ്ങൾ മരിക്കില്ല. എൻ്റെ കണ്ണടയും വാഗ്ദത്തങ്ങളുടെ കണ്ണടയുകയില്ല, അത് നിന്നെ തേടി വരും. ഈ വചനങ്ങളിൽ ഉറയ്ക്കാം. ഈ പകലും രാത്രിയിലും ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ അവസരം ഒരുക്കി തന്ന അഭിഷിക്തനോടും സഭയോടും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസ്ലിരിക്കുന്നു. ഗോഡ് ബ്ലസ്.